ഹായ് പിന്നോട് നമ്മൾ ഞാൻ വിടും നമ്മുടെ കൈൻ മാസ്റ്റർ ചെറിയ ട്യൂട്ടോറിയൽ ഞാൻ വിടുപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ ഈ തരുന്ന പറയുമ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട കാണിച്ചാലും ഇപ്പോൾ ഇത് ഫുള്ള് എൻ്റെ വീഡിയോ, ഞാൻ ഫുള്ള് കൈൻ മാസ്റ്റർ എഡിറ്റ് ചെയ്തത്. അതിപ്പോൾ ചിലവർ വിചാരിച്ചാണ് നല്ല എന്തൊരു സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൈൻ മാസ്റ്റർ തന്നെ നിങ്ങളറിയാത്ത കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റും. എല്ലാവരും വിചാരിക്കും കൈൻ മാസ്റ്റർ ഒരു പൊട്ട സാധനം, പക്ഷേ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട് നമുക്കൊരു നന്നായിട്ട് എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ വിളിക്കാം. വീഡിയോക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ പോയി സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിനെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല, ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമില്ലെങ്കിൽ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ് അപ്പോൾ ആയമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്രിയേറ്റ് നവ് ക്ലിക്ക് ചെയ്യുക. അയ്യോ വേണ്ട, ഓക്കെ ക്രിയേറ്റ് നവ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ റേഷ്യോ കൊടുക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കൊടുക്കുന്നത് ജസ്റ്റ് നെക്സ്റ്റ് അങ്ങ് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സാധനം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേണ്ട ഒരു ക്ലിപ്പ് അങ്ങ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇമ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിനുള്ള തൽക്കാലത്ത് എൻ്റെ ഉള്ളൊരു ക്ലിപ്പുണ്ട്, നമ്മുടെ ഡ്രീമിൻ്റെ ഒരു എം എൽ ജി ക്ലിപ്പാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിനുണ്ട്, ഇതിന് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആയ്മ ആയതായതുകൊണ്ട് സൂം എഫക്റ്റ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പ് ദിവസം ഞെക്കും. അപ്പം ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഇത് ദിവസം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് പൊസിഷൻ എൻ പൊസിഷൻ എന്ന് കാണാം. ഈ എൻ പൊസിഷനെ ക്ലിക്ക് ചെയ്തില്ല, അതിൻ്റെ എൻ പൊസിഷൻ അന്ന് നിങ്ങൾ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യണം, ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ അതുപോലെ നിങ്ങൾ ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ടിക്ക് കൊടുക്കും. നിങ്ങളിപ്പോൾ ടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണം കാണാം. അതാണ് ഇങ്ങനെ പതുക്കെ ഒരു സ്കൂമിയും എഫക്റ്റ് വരും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് അതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് അതിൻ്റെ ക്യാമറ എവിടെ ഇരിക്കണം എന്നാണ് അത് തീരുമാനിക്കുന്നത്. അതാണ് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അടിപൊളി ക്ലിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൈഡിലായിട്ടൊരു ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു എന്താ ഒരു വെബ് ക്യാമ്പ് വെക്കുന്നുള്ളൂ, നിങ്ങൾക്ക് പതുക്കെ ഇതുപോലെ തന്നെ വെബ് ക്യാമിനെ അങ്ങോട്ട് സൂം ചെയ്യാം. അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ചെറിയ എന്താ ഇതിൻ്റെ അത് ഒരു സാധനമാണ്, നിങ്ങൾക്ക് അറിയാൻ അറിയില്ല. ഇപ്പം നിങ്ങൾ അല്ലാത്ത കൂടെ ഒരു നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് എൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഒരു പ്രീമിയർ പ്രോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെയാണ് ഞാൻ ഇതുകൊണ്ട് വന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ കുഴപ്പം പറ്റി. അപ്പോൾ നമ്മുടെ അങ്ങനെ ഉപയോഗിക്കുന്ന നിങ്ങളല്ല, കീ ഫ്രെയിം എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ കീ ഫ്രെയിം ഉണ്ടെന്ന്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതാണ്, ഞാൻ ഇപ്പോൾ ഒരു ഇതെടുത്തു. അപ്പോൾ ഞാൻ ഹായ് എന്ന് വെച്ചു, ചുമ്മാ ഒരു ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എടുപ്പോൾ. അപ്പോൾ ഇതൊരു ഇതാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു കീയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു ഇച്ചിരി മാറ്റി ഇത് ഇങ്ങോട്ടൊന്നാക്കി, ഇച്ചിരി മാറ്റി ഇത് ഇങ്ങോട്ടാക്കി നിങ്ങൾക്ക് വേണ്ട മൂവ്മെൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ പ്ലേ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം, ഇതാണ് നമ്മൾ എങ്ങോട്ടൊക്കെ മാറ്റുന്ന അതിൻ്റെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം വേറെ ഇത് വെച്ച് കുറേ ക്രിയേറ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനെന്ത് ചെയ്യാം. ഇപ്പോൾ അവിടെ ഒന്നുകൂടെ നമ്മൾ നിൽക്കുകയാണ്, കീ ഫ്രെയിം റിമൂവ് ചെയ്യാനാണ്. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ മൈനസ് ക്ലിക്കുകയാണ്, അത് റിമൂവ് ആവും. ഇത് ക്ലിക്കുക, മൈനസ്. അപ്പോൾ എല്ലാ കീ ഫ്രെയിം റിമൂവ് ആയി. ഇപ്പോൾ ഇത് പിന്നെ വേറെ ഓപ്ഷൻ, നമ്മളിപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് അവിടെ ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ എലേബിൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പോകും. ഏതുപോലെ ഇതുപോലത്തെ ഇതിൻ്റെ അടുത്ത് ഇതെങ്ങനെ ചെയ്യണം ഞാൻ അടുത്ത വീഡിയോക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കയറി കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോത്തിൽ വീഡിയോ ഇഷ്ടം.